വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവതിക്കും മകൾക്കും ഭർത്താവിന്റെ ക്രൂരമർദ്ദനം. 9 വയസ്സുകാരിയെ മകളുടെ ദേഹത്ത് തിളച്ച വെള്ളം ഒഴിച്ച് പൊള്ളിച്ചു. ഭാര്യ ഫിനിയുടെ ചെവി കടിച്ചു മുറിച്ചുവെന്നും പരാതിയുണ്ട്. ഭർത്താവ് ഷാജിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അടക്കം ചുമത്തി പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി ലിനിഷ ചേരുകയാണ്. ലിനിഷ, എന്താണ് സംഭവം? ഗോപിക താമരശ്ശേരി സ്വദേശിയായ ഷാജിയുടെ ഭാര്യ ഫിനിയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. അതായത് ഫിനിയുടെ മകളെയും ഫിനിയെയും ഷാജി അതിക്രൂരമായി ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. ഈ 11 വർഷമായി ഫിനിയും ഷാജിയും കല്യാണം കഴിഞ്ഞിട്ട് 9 വയസ്സുകാരിയ ഒരു മകളുണ്ട് ഇവൾക്ക്. ഇവൾ കഴിഞ്ഞ ദിവസം ഷാജിയോട് ഒരു സൈക്കിൾ വാങ്ങിത്തരാമോ എന്നുള്ളൊരു ആവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അത് വാങ്ങിത്തരാൻ പറ്റില്ല എന്ന് പറയുകയും പിന്നീട് കുട്ടിയുടെ ദേഹത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു എന്നുമാണ് ഫിനിയുടെ പരാതി. കുട്ടിയുടെ കൈക്കും ശരീരത്തും സാരമായ പൊള്ളലേറ്റിട്ടുണ്ട്. അതുകൂടാതെ ഫിനിയെയും ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ട്. ഫിനിയുടെ ചെവിയടക്കം കടിച്ചു പറിച്ച അവസ്ഥയിലാണ്. വളരെ മോശം രീതിയിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. 11 വർഷമായുള്ള ഈ ദാമ്പത്യത്തിൽ ഇടയ്ക്കിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇദ്ദേഹം ഈ ഫിനിയെ വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും ക്രൂരമായി കുട്ടിയെ ഉപദ്രവിച്ച സ്ഥിതിക്ക് ഇനി ഒരിക്കലും തിരിച്ചു പോകില്ല. ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കമ്മീഷനൊക്കെ ഇയാൾക്കെതിരെ ഷാജിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഷാജിയെ ഇപ്പോൾ പോലീസിനെ ഇദ്ദേഹം ഒളിവിലാണ്, പിടികൂടാനായിട്ടില്ല. എന്തായാലും കേസുമായി മുന്നോട്ട് പോകുമെന്നും നീതി ലഭിക്കണമെന്നുമാണ് ഫിനിയയുടെ ഇപ്പോഴത്തെ ആവശ്യം. ഗോപിക, ലിൻഷ, ഈ യുവതിയുടെയും മകളുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഡോക്ടർമാർ എന്താണ് പറയുന്നത്? ഇവരുടെ അവസ്ഥയ്ക്ക് കാര്യമായ കുഴപ്പമില്ല. പക്ഷെ കുട്ടിക്ക് ഗുരുതരമായി പൊള്ളലേറ്റതിനാൽ ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഫിനിയുടെ ശരീരത്തിൽ മൊത്തത്തിൽ പാടുകളുണ്ട്. ഇതുകൂടാതെ ഫിനിയുടെ ചെവി വളരെ മോശമായ രീതിയിൽ ആണ് അയാൾ ഉപദ്രവിച്ചത്. ഈ ഉപദ്രവത്തിനിടെ ചെവി അടിച്ചു പറിക്കുന്ന സമയത്ത് ഈ ഫിനി ഷാജിയെ തിരിച്ച് പിടിച്ചു തള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷാജി ഉന്നയിക്കുന്ന ഷാജിയെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ച സമയത്ത് ഷാജി പറയുന്നത് തനിക്കിവർ ഒരുപാട് പണം നൽകാനുണ്ട്, ഇതിന്റെ പേരിൽ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, അങ്ങനെയാണ് ഇതിന്റെ പേരിൽ പ്രശ്നമുണ്ടാകുന്നത്, കുട്ടിയെ ചൂടുവെള്ളം ഒഴിച്ചത് ഭാര്യയാണെന്ന് അല്ലെങ്കിൽ ഫിനിയാണെന്നുള്ള തരത്തിൽ ഷാജി പറയുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ മൊഴിയിൽ നിന്നും ചൈൽഡ് വെൽഫെയറുമായി ബന്ധപ്പെട്ട അധികാരികൾ എത്തിയപ്പോൾ കുട്ടിയുടെ മൊഴി ലഭിച്ചത് തന്റെ പിതാവ് തന്നെയാണ് തന്നെ ഉപദ്രവിച്ചതെന്ന് കുട്ടി പറയുന്നുണ്ട്. പിതാവ് ഉമ്മ, അതായത് മാതാവിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ കാരണം തന്നെയും ഉപദ്രവിക്കാറുണ്ട്. പക്ഷെ കുട്ടിയെ ഇതുവരെ കായികപരമായി ഉപദ്രവിച്ചിട്ടില്ല. ഇതാദ്യമായിട്ടാണ് കുട്ടിയെ ഇത്രയും ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കുന്നത്. എന്നാൽ ഫിനിയെ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫിനിയുടെ വീട്ടിൽ പോയിട്ടടക്കം അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പലതവണ പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫിനിയുടെ വീട്ടുകാരോടടക്കം പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിരവധി തവണയായിട്ട് ഫിനിയുടെ ഉമ്മ ഇയാൾക്ക് ഷാജിക്ക് പൈസ നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. 20,000 ആയും 50,000 ആയും പൈസ നൽകിയിട്ടുണ്ട് എന്നും ഫിനിയുടെ ഉമ്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഈ 11 വർഷത്തിൽ 3 തവണയൊക്കെ ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ പോലീസിന്റെ അടുത്തേക്ക് പരാതിയുമായി ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ എത്തുന്നു. പിന്നീട് ആ പരാതി അവർ തന്നെ പരിഹരിച്ച് ഒരുമിച്ച് പോവുകയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പോലീസ് കേസ് കാര്യമായി എടുത്തിട്ടില്ല. അങ്ങനെ ശരി, ലിനിഷ, കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഇത്തരത്തിൽ യുവതിക്കും മകൾക്കും ഭർത്താവിന്റെ ക്രൂരമർദ്ദനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മർദ്ദനമേറ്റ ഫിനി നമ്മോട് സംസാരിച്ചു. അതിലേക്ക് ഞാൻ നിസ്കാരം അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. ഇപ്പൊ ഓരോരോ അമ്മ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ 50 പവനും കൊടുത്തിക്കണ്. പിന്നെ ഇടക്കിടക്ക് വന്നിട്ട് 20-25 ഒക്കെ ചോദിക്കും. അപ്പോ ഓരോ സാമ്പത്തികന്റെ ഓരോ കഥ പറയുമ്പോഴും ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. അടിസ്ഥാനം ഓരോന്നും ഇങ്ങനെ പറയും, പൈസ വാങ്ങിക്കും, നിങ്ങള് വീട്ടിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട്. അപ്പൊ നമ്മള് 10-5 ഒക്കെ ഇങ്ങനെ കൊടുക്കും. ഇപ്രാവശ്യം ചോദിച്ചപ്പോ കൊടുത്തിട്ടില്ല. അപ്പൊ അതിനാണ് ഇപ്പൊ അധികം പ്രശ്നമുണ്ടാക്കി. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് ലിനിഷ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് ചീരാൽ വെണ്ടോൾ കോളനിയിലെ ആദിവാസി യുവതി സീതയുടെ മരണത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. സീതയുടെ ഭർത്താവ് കുട്ടപ്പനാണ് അറസ്റ്റിലായത്. സീതയുടെ നെഞ്ചിനേറ്റ അടിയാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുടർന്നായിരുന്നു അറസ്റ്റ്. തിരുവനന്തപുരം വെള്ളനാട് കെഎസ്ആർടിസി ഡിപ്പോയിലെ ജീവനക്കാർക്ക് മർദ്ദനം. കണ്ടക്ടർ ഹരിപ്രേം, ഡ്രൈവർ ബി കെ ശ്രീജിത്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇന്നലെ വൈകുന്നേരം വിളപ്പിൽശാലയിലാണ് സംഭവം. ബസിന് പിന്നാലെ സഞ്ചരിച്ച സംഘത്തിന് വഴിയൊരുക്കിയില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. കംപ്ലീറ്റ്.
വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുകയാണ്. അരുൺ, ഈ ബസ്സിന് പിന്നാലെ വന്ന യുവാക്കളാണോ ഇത്തരത്തിൽ ഡ്രൈവറെയും കണ്ടക്ടറെയും ഒക്കെ വണ്ടി തടഞ്ഞു നിർത്തി മർദ്ദിക്കുന്നത്? തീർച്ചയായും ഗോപിക, ഇന്നലെ വൈകിട്ട് വിളപ്പിശാല എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്ത് വെച്ചായിരുന്നു ഈ സംഭവം അറിയുമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ഇവർ സഞ്ചരിച്ച നാലംഗ സംഘം സഞ്ചരിച്ച രണ്ട് ബൈക്കുകളിലായി നാലംഗ സംഘം സഞ്ചരിച്ച ബൈക്കിന് ബസ് സർവീസ് സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ഇവർ ബസ്സിനെ തട്ടുകയും ബസ്സിനെ നിർത്താൻ പ്രചോദിപ്പിക്കുകയും ചെയ്തപ്പോൾ കണ്ടക്ടറും ഡ്രൈവറും ബസ് നിർത്തി എന്താണെന്ന് ചോദിക്കുമ്പോൾ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി ഇവരെ മർദ്ദിക്കുകയായിരുന്നു. മൃഗീയമായി മർദ്ദിച്ചു. കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉൾപ്പെടെ ഊരി അവരുടെ നെഞ്ചിലൊക്കെ ഇടിച്ച് മുഖത്തോ ഇടിച്ചായിരുന്നു പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചത്. ഇവർ കഞ്ചാവിന് അടിമയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ തോന്നുന്നത്. തുടർന്ന് നാട്ടുകാർ നൽകിയ വിവരത്തെ അടിച്ചെടുത്ത് പോലീസെത്തി, വിളപ്പിശാല പോലീസെത്തി നാലുപേരെ കസ്റ്റഡിയിലെടുത്തു. ഈ നാലുപേരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. എന്നാൽ വട്ടൂർക്കാവ് സ്വദേശിയായ ഗോകുൽ, കാർത്തിക്, മുനീർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അവരെ ഇന്ന് കാട്ടാക്കട കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഗോപിക, വെള്ളനാട് KSRTC ഡിപ്പോയിലെ ജീവനക്കാർക്കാണ് ഇത്തരത്തിൽ യുവാക്കളുടെ മർദ്ദനമേൽക്കേണ്ടി വന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് അരുൺ മോഹൻ നൽകിയത്. പുനലൂരിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. പുനലൂർ മുസാവരിക്കുന്ന് സ്വദേശി ഷാനവാസാണ് പിടിയിലായത്. 2017 മുതൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കൊലപാതകം, അക്രമം, കവർച്ച, പിടിച്ചുപറി, മോഷണം, പോക്സോ തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ്. ദമ്പതിമാരെ ആക്രമിച്ച കേസിൽ സബ്ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു. ജ്വല്ലറി തട്ടിപ്പിനിരയായ കോഴിക്കോട് കുറ്റ്യാടിയിലെ ഇരകൾക്ക് ഈ റംസാൻ മാസവും സമരകാലമാണ്. നീതി ആവശ്യപ്പെട്ട് ഇവർ ചെയ്യുന്ന സമരം 60 ദിവസം പിന്നിട്ടു. ഇരകളിൽ പലരും വലിയ ബുദ്ധിമുട്ടിലാണ്. കുറ്റ്യാടിയിലെ ഗോൾഡ് പാലസ് ജ്വല്ലറി തട്ടിപ്പ് നടന്നിട്ട് മാസങ്ങളായി. 22 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. ജ്വല്ലറിയിൽ പണം നിക്ഷേപിച്ച നിരവധി പേർ തങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ്. നീതി ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി കുളങ്ങരത്താഴയിൽ 2 മാസമായി സമരം ചെയ്യുന്നു. പല കുടുംബങ്ങളും വലിയ ബുദ്ധിമുട്ടിലുമാണ്. ഇതുപോലെ തെരുവിലിറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിക്കേണ്ട, സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിപ്പോയി. അത്രയും ബുദ്ധിമുട്ടുള്ള സ്ത്രീകളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മാസത്തിൽ സമരം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സ്ത്രീകളടങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാർ തയ്യാറായത്. ഇരകൾക്ക് പണം തിരികെ ലഭിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ സമരസഹായ സമിതിയും പ്രവർത്തിക്കുന്നുണ്ട്. കുറ്റ്യാടിയിലും പയ്യോളിയിലും നാദാപുരത്തും പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന്റെ ഉടമകൾ അറസ്റ്റിലായ ശേഷം ജാമ്യം നേടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവരുടെ ബിനാമി ഇടപാടുകൾ കണ്ടെത്തണമെന്നും സമരം ചെയ്യുന്നവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കുറ്റ്യാടി. കോതമംഗലം വാരപ്പെട്ടിയിലെ ഉപയോഗശൂന്യമായ പാറക്കുളത്തിൽ മാലിന്യം തള്ളുന്നതിനെതിരെ നാട്ടുകാർ. വലിയ ആരോഗ്യ പരിസ്ഥിതി പ്രശ്നത്തിന് ഇതിടയാക്കുമെന്നാണ് ആശങ്ക. വാരപ്പെട്ടി ആയവന പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കക്കാട്ടൂർ കുന്നക്കാട്ടുമലയിലെ ഉപയോഗശൂന്യമായ പാറമടക്കുളമാണിത്. ഇവിടെ വ്യാപകമായി മാലിന്യം തള്ളുകയാണിപ്പോൾ. പാറമടയിൽ നിന്നുള്ള വെള്ളം തോട്ടിലൂടെ ഒഴുകി കാളിയാർപ്പുഴയിലാണ് പതിക്കുന്നത്. ആയവന ഗ്രാമപഞ്ചായത്തിലെ 4-5 വാർഡിലെ കുടുംബങ്ങൾ വീട്ടാവശ്യത്തിനടക്കം ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഈ താഴെ കാണുന്ന ജലാശയത്തിലേക്ക് ഇതുപോലെ മാലിന്യം കൊണ്ടിട്ട് കഴിഞ്ഞാൽ താഴെ തോടുണ്ട്, ഈ തോട്ടിലേക്കാണ് പാറുകയാണ്. ഈ തോടിൻ്റെ 2 കരയിലും ജനങ്ങൾ ജനവാസ മേഖലയാണ്. അതിൽ കുളങ്ങൾ, കുടിവെള്ളം ഒക്കെ ഉണ്ട്. ഇതിൽ ഈ മാലിന്യം മുഴുവൻ അതിലേക്കാണ് ചെല്ലുന്നത്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഈ നില തുടർന്നാൽ ദുസ്സഹമാവും ജനജീവിതം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാറക്കുളത്തിൽ മാലിന്യം തള്ളിയതോടെ സമീപത്ത് കിണറുകളിലെ വെള്ളവും മലിനമായി. മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. പകർച്ചവ്യാധി ഭീതിയും നിലനിൽക്കുന്നു. പരാതിയെ തുടർന്ന് വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 വാരപ്പെട്ടി. കൊട്ടാരക്കരയിൽ ബെവറേജസ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന നിർദ്ദേശം നടപ്പിലായില്ല എന്ന് പരാതി. പുലമണിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്ത് പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലയ്ക്കെതിരെയാണ് പ്രതിഷേധം. പുലമൺ ടൌണിലെ തിരക്കേറിയ ഇടത്താണ് മദ്യവിൽപ്പനശാല. മദ്യം വാങ്ങാൻ നിൽക്കുന്നവരുടെ നിര അടുത്ത ബസ് സ്റ്റാൻഡുകളിലേക്ക് നീളും. ആവശ്യമായ പാർക്കിംഗ് സൗകര്യമില്ല. മദ്യം വാങ്ങി പൊതുസ്ഥലത്ത് വെച്ച് ഉപയോഗിക്കുന്നത് മൂലം തർക്കങ്ങളും പതിവാണ്. ഒപ്പ് ശേഖരണത്തിൽ എല്ലാവരും ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലാവരും ഞങ്ങൾ കൊടുത്ത പേപ്പറിൽ ഒപ്പിട്ട് തരികയുമാണ് ചെയ്തത്. എന്തായാലും അതിനെല്ലാം ഒരു പരിസമാപ്തി, എന്തായാലും ഹൈക്കോടതി ഉത്തരവ് വിധി പ്രഖ്യാപിച്ചു. ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്.
മദ്യവിൽപ്പനശാല മാറ്റുന്നതിനെതിരെ നഗരസഭാ ഭരണപക്ഷം എതിർത്തതോടെയാണ് കേസ് കോടതിയിലെത്തിയത്. മൂന്ന് ഹർജിക്കാരുടെയും കൊട്ടാരക്കര നഗരസഭാ സെക്രട്ടറിയുടെയും വിശദീകരണം കേട്ട ശേഷം തീരുമാനമെടുക്കാൻ കോടതി എക്സൈസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പുറത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി മേടിക്കാൻ അവിടെ ആൾക്കാർ വരുമെന്നും അവിടെ ഒരു കച്ചവട സാധ്യത ഉണ്ടാവും, അവിടെ ഒരു പെട്ടിക്കട വരും, അവിടെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ വരും, അവിടെ കുറച്ച് ജനങ്ങളാവും, ആ പ്രദേശത്ത് ഒരു കച്ചവട ഉണർവൊക്കെ ഉണ്ടാവും. അത് ജനത്തിരക്കല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകട്ടെ, അവിടെ ഒരു വ്യാപാരം അല്ലേ നടക്കുന്നത്, അവിടെ ബിസിനസ് അല്ലേ നടക്കുന്നത്. പൊതുജനങ്ങൾക്കും സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാല മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ഉത്തരവിറങ്ങിയിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. മൂന്നാറിൽ KSRTC ബസ്സിന് മുന്നിലെത്തിയ പടയപ്പ എന്ന കാട്ടുകൊമ്പന്റെ വീഡിയോ വൈറലായിരുന്നു. ആനയെ പ്രകോപിപ്പിക്കാതെ യാത്രക്കാരെ സുരക്ഷിതമായി എത്തിച്ച ഡ്രൈവർ ഇടുക്കി ചേലച്ചുവട് സ്വദേശി ബാബുരാജാണ് ആ വീഡിയോയിലെ താരം. അന്നത്തെ സംഭവങ്ങൾ ഓർമ്മിക്കുമ്പോൾ ബാബുരാജിന് ഇപ്പോഴും നടുക്കം മാറുന്നില്ല. ദിവസങ്ങൾക്ക് മുൻപാണ് മൂന്നാർ ഉടുമൽപേട്ട സർവീസ് നടത്തുന്ന KSRTC ബസ്സിന് മുന്നിൽ പടയപ്പ എന്ന കാട്ടുകൊമ്പൻ നിലയുറപ്പിച്ചത്. പതിനാല് വർഷമായി KSRTC ജോലി ചെയ്യുന്ന ബാബുരാജ് 4 വർഷം മുൻപാണ് മൂന്നാർ ഡിപ്പോയിൽ എത്തുന്നത്. ഉടുമൽപേട്ടിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രക്കിടെ 1.5 കിലോമീറ്റർ അകലെ എത്തിയപ്പോൾ ആന ബസ്സിന് മുൻപിലേക്ക് നടന്നെടുത്തു. ഈ സമയം ബസ് ഓടിച്ചിരുന്ന കണ്ടക്ടർ വിമൽദാസും ബസ്സിലെ യാത്രക്കാരും പേടിച്ചെങ്കിലും ബാബുരാജ് ധൈര്യം കൈവിട്ടില്ല. നെഞ്ചിടിപ്പേറിയെങ്കിലും ബാബുരാജ് സംയമനം പാലിച്ചു. ഇതോടെ ആന അല്പസമയത്തിന് ശേഷം പിന്തിരിയുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ടമർത്തിയതിനാൽ ബസ്സിന്റെ മുൻഭാഗത്തെ ഗ്ലാസിന് കേടുപാട് സംഭവിച്ചു. എന്നാൽ ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം മറ്റപകടങ്ങൾ ഒഴിവാക്കാനായി. ആനയുടെ കൊമ്പ് ഇത്ര ഉയരത്തിൽ കൊള്ളുമെന്ന് ചോദിച്ചു. ഞാൻ സാറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ആന വരുന്ന കണ്ടപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ വീഡിയോ നോക്കിയാൽ അറിയാൻ പറ്റും ആനയുടെ കൊമ്പ് കൊണ്ട് ഗ്ലാസ് പൊക്കിയത് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ കാണിച്ചു കൊടുത്തു. സാറന്നേരം തന്നെ MDക്കും നമ്മുടെ KSRTC MDക്കും ഒക്കെ അയച്ചു കൊടുത്തു. അപ്പം മേൽദ്യോഗസ്ഥന്മാർക്കെല്ലാം അയച്ചു കൊടുത്തു. പിന്നെ ഇനി അതിൻ്റെ ഗ്ലാസ് പൊട്ടിയതിൻ്റെ പൈസ ആരുടെ കയ്യിൽ നിന്ന് പിടിക്കും, എന്ത് എന്നയിൽ നിന്ന് പിടിക്കുമോ, അതെന്താണ് ചെയ്യുന്നതെന്ന് ഇനിയിപ്പോൾ അവർ തീരുമാനിക്കണം. ഏറെ ആഗ്രഹിച്ചു നേടിയ ജോലിയാണ് KSRTC യിലേതെന്നും രണ്ടു വട്ടം മികച്ച ഡ്രൈവർക്കുള്ള പുരസ്കാരം ലഭിച്ച ബാബുരാജ് പറഞ്ഞു. ന്യൂസ് 18 മൂന്നാർ. ഒരു പതിറ്റാണ്ടായുള്ള തൊടുപുഴ നിവാസികളുടെ കാത്തിരിപ്പിനൊടുവിൽ KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് മന്ത്രി ആന്റണി രാജു യാത്രക്കാർക്കായി തുറന്നു നൽകി. ഡിപ്പോ തുറന്നതോടെ നഗരത്തിൽ പുതിയ വികസന പാത തുറക്കുമെന്നാണ് പ്രതീക്ഷ. തൊടുപുഴ KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്കുൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കുറഞ്ഞ ചെലവിൽ യാത്രാ സൗകര്യം ഒരുക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് മന്ത്രി പറഞ്ഞു. KSRTC സാമ്പത്തിക പരാധീനതയുടെ നടുവിലാണെങ്കിലും നിർമ്മാണം പൂർത്തീകരിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. 55 കോടി രൂപയോളം കഴിഞ്ഞ ഡിസംബർ മാസത്തിനേക്കാൾ അധിക ചെലവ് KSRTC ക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, കാര്യമായ മാറ്റം. എങ്കിലും നമ്മൾ പല മേഖലകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചെലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, KSRTC ജീവനക്കാർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് KSRTC സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഞങ്ങൾ നേരിടുന്നത്. 2013 ജനുവരി 10 തൊടുപുഴയിൽ പുതിയ KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം തുടങ്ങിയത്. അതേസമയം 40 ബസ്സുകൾ പാർക്ക് ചെയ്യാനും 10 ബസ്സുകൾക്ക് യാത്രക്കാരെ കയറ്റിയിറക്കി പോകാനുമുള്ള സൗകര്യം പുതിയ ഡിപ്പോയിലുണ്ട്. ഡിപ്പോയുടെ ഭൂരിഭാഗം നിർമ്മാണ ജോലികളും പൂർത്തിയായിട്ട് കാലങ്ങളായെങ്കിലും അന്തിമഘട്ട പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടന്നതിനാലാണ് ഡിപ്പോ തുറക്കൽ വൈകിയത്. ഉദ്ഘാടന യോഗത്തിൽ PJ ജോസഫ് MLA, ഡീൻ കുര്യാക്കോസ് MP, KSRTC MD ബിജു പ്രഭാകർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് 18 തൊടുപുഴ. പത്തനംതിട്ട ഇലവുംതിട്ടയിൽ യുവാവിനെ പോലീസ് കള്ളക്കേസിൽപ്പെടുത്തി ജയിലിലടച്ചതായി പരാതി. മെഴുവേലി സ്വദേശി അരുൺലാലിനെയാണ് കൊലപാതക കേസിൽ ഉൾപ്പെടുത്തി ഇലവുംതിട്ട പോലീസ് 58 ദിവസം ജയിലിലടച്ചത്.
2019 ജൂലൈ 27 പരിയാരം സ്വദേശി സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അരുൺലാലും സുഹൃത്തു പ്രേംലാലും പ്രതികളാകുന്നത്. സംഭവ ദിവസം കൊല്ലപ്പെട്ട സജീവ് ഭാര്യ വീട്ടിലെത്തുകയും വീട്ടുകാരുമായി വാക്കേറ്റമുണ്ടാവുകയും പിന്നീട് മർദ്ദനത്തിൽ കലാശിക്കുകയും ചെയ്തു. ബഹളം കേട്ട് ഓടിയെത്തിയ അയൽവാസികളായ അരുൺലാലും പ്രേംലാലും സജീവിനെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം സജീവ് മരിച്ചതോടെ അരുൺലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 58 ദിവസം ജയിലിലടയ്ക്കുകയും ചെയ്തു. അരുൺലാലിനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണെന്നാണ് ആരോപണം. പോലീസ് കള്ളക്കേസ് എടുത്തതാണ്, കാരണം അതിനൊക്കെ വാല്യൂ ആയിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് ഏതൊരു വ്യക്തിക്കും ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എസ് പി മുതൽ താഴെയുള്ള ആൾക്കാരുടെയൊക്കെ ജോലിക്ക് ഇത് വലിയ പ്രശ്നങ്ങൾ വരുന്ന ഒരു കേസാണത്. ഒരാളെ ഞാനിപ്പോൾ 58 ദിവസമാണ് ജയിലിൽ കിടന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു തിരിച്ചൊരു മറുപടി അവർ പറയാൻ പറ്റത്തില്ല. എന്ത് പറയാൻ പറ്റും? അരുൺലാലിനെ പ്രതിയാക്കിയ കേസിൽ സംഭവത്തിന് ദൃക്സാക്ഷികളായവരുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആരോപണമുണ്ട്. അരുണൊന്നും ഇല്ല, അരുണൊക്കെ അരുണും പ്രേംലാലും വന്നപ്പോഴത്തേക്ക് ഈ ചെറുക്കനെ അടിച്ച് താഴെ ഇട്ടേക്ക് പോവാ. അപ്പോഴത്തേക്ക് ഇവിടെ അടി ഭംഗി ഭയങ്കരമായിട്ട് നടക്കുന്ന കണ്ട് രക്ഷയില്ലെന്ന് കണ്ടാൽ അല്ലയോ വിളിച്ചു പറയുന്നത്. അതിനൊക്കെ മുന്നേ അടി നടന്നു കഴിഞ്ഞു. ഇവിടെ അരുണും ലാലും വരുന്ന ഉടനെ ചെറുക്കൻ അടി കൊണ്ട് മുറ്റത്ത് കിടക്കുക. ഇവർ രണ്ടും കൂടെ വന്ന് അവനെ പൊക്കിയെടുത്ത് എഴുന്നേപ്പിച്ച് തന്നെ നടന്ന് കയറ്റി വിടുവായിരുന്നു ഇങ്ങോട്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഇതിനകത്ത് ഇറങ്ങുന്നത്. അവരിതിനകത്തൊന്നും അറിഞ്ഞവരല്ല. വിദേശത്ത് ജോലിയുള്ള അരുൺലാൽ കേസിൽ ഉൾപ്പെട്ടതോടെ തിരിച്ചു പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. കേസിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGP പരാതി നൽകിയിരിക്കുകയാണ് അരുൺലാൽ. News 18 പത്തനംതിട്ട. വ്രതശുദ്ധിയുടെ നാളുകൾ. റംസാൻ കാലത്തെ നോമ്പുതുറ വിഭവങ്ങളിൽ പ്രധാനിയാണ് അരിപ്പത്തിരി. നേരത്തെ വീടുകളിൽ മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന പത്തിരി ഇപ്പോൾ പലർക്കും ജീവിതമാർഗം കൂടിയായി മാറിയിരിക്കുകയാണ്. റംസാൻ വ്രതാനുഷ്ഠാന കാലത്ത് വീടുകളിലും പള്ളികളിലുമുള്ള നോമ്പുതുറയിലെ പ്രധാന വിഭവമാണ് പത്തിരി. പണ്ട് പലകയിലായിരുന്നു പത്തിരി നിർമ്മിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മെഷീൻ നിർമ്മിത പത്തിരിയുടെ കാലമാണ്. ഓർഡർ നൽകിയാൽ പത്തിരി വീട്ടിലെത്തുന്ന കാലം. റംസാൻ ആയതോടെ പത്തിരി നിർമ്മാണ യൂണിറ്റുകളിലും തിരക്കേറിയിട്ടുണ്ട്. നമ്മൾ നോർമൽ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് നോമ്പ് സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പം അതിനനുസരിച്ച് ഒരുപാട് പേർക്ക് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ മെഷീൻ പത്തിരി ആയതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഓടി എത്താറുണ്ട്. ഒരു 6 മണി 6 വരെയെങ്കിലും നമ്മൾ അതിന് പ്രൊഡക്ഷൻ കണ്ടെത്തി എല്ലാവരും കസ്റ്റമേഴ്സിനെ എല്ലാവരും ഹാപ്പിയാക്കി ഇവരാണ് നോക്കുന്നത്. ഒരു കാലത്ത് വടക്കൻ മലബാറിലെ പ്രിയ വിഭവമായിരുന്ന പത്തിരി ഇന്ന് ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര ജില്ലകളിലും സുപരിചിതമാണ്. റംസാൻ കാലമെത്തിയതോടെ പത്തിരിക്ക് മാത്രമായി ഒട്ടേറെ ചെറു പത്തിരി നിർമ്മാണ യൂണിറ്റുകളും സ്ഥാപിക്കപ്പെട്ടു. സമൂഹ നോമ്പുതുറയ്ക്കും പള്ളികളിലേക്കുമായി 10,000 മുതൽ 20,000 പത്തിരികൾ വരെയാണ് ഇത്തരം യൂണിറ്റുകളിൽ നിന്നും ആവശ്യക്കാർ കൊണ്ടുപോകുന്നത്. നോമ്പ് പകുതി പിന്നിടുന്നതോടെ തിരക്കേറുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട്. ഒരു 20,000 15,000 ആ റേഞ്ചിലൊക്കെ പത്തിരി ഡെയിലി നമുക്ക് പോകുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ ദിവസങ്ങളായ റംസാൻ്റെ ഒരു 15,000 17,000 25,000 അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യേണ്ടി വരും. നോമ്പുകാലം അല്ലെങ്കിലും പത്തിരിക്ക് ആവശ്യക്കാർ ഏറിയതോടെയാണ് പലരും വരുമാന മാർഗമായി പത്തിരി നിർമ്മാണം തെരഞ്ഞെടുത്തിരിക്കുന്നത്. News 18 തൊടുപുഴ. വിശുദ്ധ റംസാൻ മാസത്തിൽ വിഷു ആഘോഷം എത്തുമ്പോൾ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ പൈങ്ങോട്ടുംപുറം മമ്മദ് കോയ ഹാജിയും സുഹൃത്തുക്കളും. വിഷുവിനുള്ള കണിവെള്ളരിയുടെ വിളവെടുപ്പിലാണ് ഈ കർഷകർ. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദിന്റെ റിപ്പോർട്ടിലേക്ക്. റമസാൻ നോമ്പുകാലത്ത് രാവിലെ തന്നെ വലിയ തിരക്കിലാണ് മമ്മദ് കോയ ഹാജിയും അബൂബക്കർക്കെയും മരക്കാർക്കെയുമൊക്കെ. വിശുദ്ധ മാസത്തിൽ വിരുന്നെത്തിയ വിഷുവിന് കണിവെള്ളരിയുടെ വിളവെടുപ്പ് നടത്തുകയാണ്. റമദാൻ മാസത്തിൽ സുബഹ് നിസ്കാരം കഴിഞ്ഞ് മമ്മദ് ഹാജിയും സുഹൃത്തുക്കളും നേരെ പൈങ്ങോട്ടുപുറത്തെ പാടത്തേക്ക് വരും. അവിടെ വിളഞ്ഞു നിൽക്കുന്ന കണിവെള്ളരി വിളവെടുക്കണം. തുടച്ച് വൃത്തിയാക്കി വിഷുക്കണിക്കായി ഒരുക്കണം. രണ്ടു പതിറ്റാണ്ടായി ഹാജിയും സുഹൃത്തുക്കളും കണിവെള്ളരി കൃഷി തുടങ്ങിയിട്ട്. ആദ്യകാലത്ത് ദൂരദേശത്തുനിന്ന് കണിവെള്ളരി വാങ്ങാൻ ആളുകൾ എത്താറുണ്ടായിരുന്നു. പിന്നീട് ഇവർ തന്നെ വിത്തുകൾ നൽകി പലരും കൃഷി തുടങ്ങി. ഇപ്പോ കുണ്ടൂട്ടി രാമനാട്ടുകര അവിടെ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് വണ്ടി കയറി വില പറഞ്ഞു കൊണ്ടുപോകല. വില കഴിഞ്ഞ പ്രാവശ്യം നല്ല വില ഉണ്ടായിരുന്നു. അന്ന് ആ ഫസ്റ്റില് 45-50 വിറ്റ് പിന്നെ 60-70 ഒക്കെ കിട്ടീനി. ഈ പ്രാവശ്യം 40 പറയുന്നത്. കീടങ്ങൾ ആക്രമിക്കാതെ നോക്കണം, നന്നായി നനയ്ക്കണം. കണിവെള്ളരി കൃഷിക്ക് നല്ല അധ്വാനമുണ്ടെന്ന് കർഷകൻ മരക്കാർ. പിന്നെ നനയ്ക്കണം,
അതാണ് ഇതിന്റെ കാര്യമായത്. എന്താണെങ്കിൽ പിന്നത് പുഴു എല്ലാം വരൂ. എന്തേ കിട്ടണ കുറച്ച് നല്ല നൽകിയ നോമ്പുകാലത്ത് പാടത്തെ പണി അല്പം കഠിനമാണ്. പക്ഷേ റമദാനിൽ തന്നെ കണിവെള്ളരി വിളവെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഈ കർഷകർ. അതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുള്ള കേസാണ്. കാരണം നമുക്കൊരു മതമായി ഇത്തിരി കൂടി ആണല്ലോ സാർ. അതിനോടൊക്കെ നോൽമ്പുകാലാണ് വിഷുപാടെ വന്നിട്ട്. അത് നമ്മൾ മൊത്തത്തിൽ വളരെയേറെ പിന്നെ ഇതുള്ള ഒരു മതമൈത്രിയുള്ള ഏരിയയാണിത്. വെള്ളരിപ്പാടത്ത് നിന്ന് ചേറുകഴുകി ദുഹർനിസ്കാരമാകുമ്പോഴേക്ക് പള്ളിയിൽ പോകാനുണ്ട് ഈ കർഷകർക്ക്. അതിനു മുമ്പ് ചാക്കിലാക്കിയ കണിവെള്ളരി സുരക്ഷിത സ്ഥലത്തെത്തിക്കണം. വിഷുക്കണിയാകുന്നതുവരെ കേടാകാതെ സൂക്ഷിക്കണം. അങ്ങനെ ഈ പൈങ്ങോട്ടുപുറം പാടത്ത് സൌഹാർദ്ദം വിളവെടുക്കുകയാണ്. ക്യാമറമാൻ ഷാഫിക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ഞങ്ങൾ കൃഷിയിലേക്ക് എന്ന പദ്ധതിക്ക് മുക്കം നഗരസഭയിൽ തുടക്കമായി. ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിത്തുകൾ വിതരണം ചെയ്തു. നൂറുദിന പരിപാടികളുടെ ഭാഗമായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്നതാണ് ഞങ്ങൾ കൃഷിയിലേക്ക് എന്ന പദ്ധതി. സമൂഹത്തിലെ എല്ലാ കോണുകളിലേക്കും കൃഷി വ്യാപിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൃഷിക്ക് വേണ്ട വിത്തുകൾ കൃഷിഭവനിൽ നിന്നും സൌജന്യമായി വിതരണം ചെയ്യും. എല്ലാ ഡിവിഷനുകളിലും വിത്തുകൾ വിതരണം ചെയ്യാനായി വിത്തുവണ്ടിയും തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും അതേപോലെ തന്നെ എല്ലാ മേഖലയിലുള്ള ആളുകളെയും കൃഷിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ എല്ലാ വാർഡുകളിലേക്കും വിത്തുമായിട്ട് നമ്മളിവിടുന്ന ഒരു വിത്ത് വണ്ടി ഇന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും വിത്ത് എത്തിക്കുന്നുണ്ട്. പരിപാടിയുടെ ഭാഗമായി മുക്കം കൃഷിഭവനിൽ നടീൽ വസ്തുക്കളുടെ പ്രദർശനവും കൃഷിഭവന് കീഴിലുള്ള കാർഷിക സേന ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനവും നടന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തി സംഘം രൂപീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് 18, മുക്കം. വയനാട്ടിലെ ക്ഷീര സഹകരണ സംഘങ്ങളിലൊന്നായ സുൽത്താൻ ബത്തേരി പാൽ വിതരണ സഹകരണ സംഘത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പാൽ അളന്ന കർഷകർക്കുള്ള അധിക വില വിതരണം നടത്തി. സുൽത്താൻ ബത്തേരി ടൗൺ ഹാളിൽ നടന്ന വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് നിർവഹിച്ചു. 1,29,00,000 രൂപയാണ് 3,392 ക്ഷീര കർഷകർക്ക് പ്രോത്സാഹന വിലയായി നൽകുന്നത്. സൊസൈറ്റി പ്രസിഡന്റ് കെ കെ പൌലോസ് അധ്യക്ഷനായി. പുനലൂർ ഐക്കരക്കോണം പൂങ്ങോട് ശിവക്ഷേത്രത്തിലെ മീന തിരുവാതിര മഹോത്സവത്തിന് തുടക്കമായി. 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഉത്സവം. ശിങ്കാരിമേളം, ചെണ്ടമേളം, പഞ്ചാരിമേളം എന്നിവ സമന്വയിപ്പിച്ച് നടത്തുന്ന വാദ്യമേള വിസ്മയമാണ് ഏറ്റവും വലിയ ആകർഷണം. മൂന്നാർ ഫ്ലവർ ഷോ 1 മുതൽ 10 വരെ നടക്കും. ജില്ലാ ടൂറിസം വകുപ്പാണ് ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ കമ്മിറ്റികളുടെ രൂപീകരണം പൂർത്തിയായി. ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഫ്ലവർ ഷോ. 1,000 ഇനം പൂക്കളാണ് ഇവിടെ സജ്ജമാക്കിയത്. ഓരോ ദിവസവും വിവിധ കലാപരിപാടികൾ നടക്കും. മൂന്നാർ ഫ്ലവർ ഷോ ഈ 2022 നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെ മുതൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഏതാപോലും 2018 ശേഷം, പ്രളയത്തിന് ശേഷം ഇവിടെ ടൂറിസം മേഖലയിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. വീണ്ടും ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇത്തവണ ഈ മെയ് മാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ 10 ദിവസങ്ങളിലായി ഇവിടെ ഫ്ലവർ ഷോ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.